ജനിതക മാറ്റം വന്ന അതിതീവ്ര കോവിഡ് വൈറസ് കേരളത്തിലും സ്ഥിരീകരിച്ചു. ലണ്ടനിൽ നിന്നെത്തിയ 6 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് രോഗവിവരം പ്രഖ്യാപിച്ചത്. ബ്രിട്ടനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ആദ്യമായാണ് കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ അതിതീവ്ര കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ലണ്ടനിൽ നിന്നെത്തിയ 6 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലുള്ള രണ്ട് വീതം ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുപോലെ ആലപ്പുഴയിൽ രണ്ട് പേര്, അതും ഒരു കുടുംബത്തിലെ രണ്ട് പേരാണ്. കോട്ടയത്ത് ഒരാൾ, കണ്ണൂർ ഒരാൾ, ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ്, ഹോസ്പിറ്റലിലാണ്. അവരെ നന്നായിട്ട് ഐസൊലേറ്റ് ചെയ്ത് അവരെ നിരീക്ഷിക്കുന്നുണ്ട്. അവരുടെ മറ്റ് കോണ്ടാക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ സർവേയിലാണ്, അവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ സ്ട്രെയിനിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഇത് പെരുകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ശരീരത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റുള്ളവരിലേക്ക് സംക്രമിക്കാനുള്ള, പകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇൻഫെക്ഷൻ വളരെ പെട്ടെന്നാണ്, ഇതിൻ്റെ ഇൻഫെക്ഷൻ ഡേറ്റ് പിന്നെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ വേഗത്തിൽ സംഭവിക്കുന്നു, പകർച്ച സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം വളരെ കരുതിയിരിക്കണം എന്നുള്ളതാണ് സൂചന നൽകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും സ്വമേധയാ വെളിപ്പെടുത്താൻ തയ്യാറാവുക, അതുപോലെ കണ്ടുപിടിക്കാൻ ആരോഗ്യ വകുപ്പ് അതിൻ്റെ സ്ക്രീനിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വമേധയാ വെളിപ്പെടുത്തുകയും ചെയ്യുക. ഇവർ ഇങ്ങനെ വന്നിട്ടുള്ള ആളുകളുമായിട്ട് ആരെങ്കിലും സമ്പർക്കത്തിലുണ്ടെങ്കിൽ രോഗികളുടെ സമ്പർക്ക പട്ടിക ഉടൻ തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു. സമ്പർക്ക പട്ടിക വിപുലമാക്കാൻ ഇടയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്തു നിന്നെത്തിയവർ ആരോഗ്യവകുപ്പിൽ വിവരം അറിയിക്കണം. അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രായമായവരിലും മറ്റു അസുഖങ്ങളുള്ളവരിലുമാണ് വൈറസ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുകയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു.